ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമു ചീസ്. ഇന്നത്തെ റെസിപ്പി തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് ബീഫ് റോസ്റ്റൊക്കെ തയ്യാറാക്കുന്ന അതേ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സോയാ ചങ്ക്സ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെ ഒരു കപ്പ് സോയാ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. നന്നായിട്ട് സോഫ്റ്റായി കഴിയുമ്പോഴത്തേനും ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാം. മസാല റെഡിയാക്കിയെടുക്കാൻ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. രണ്ട് മൂന്ന് വറ്റൽ മുളക്, അല്പം കറിവേപ്പില. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. ഞാനിവിടെ ഒരു പിടി തേങ്ങാക്കൊത്ത എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇട്ടിട്ടെടുക്കാം. തേങ്ങാക്കൊത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. ഞാനൊരു മീഡിയം സൈസിലുള്ളൊരു സവോള ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ സവോള നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. ഈ സമയം നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് വഴണ്ട് വരട്ടെ. സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ മീറ്റ് മസാല. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. സ്പൈസ് ലെവലൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മസാലപ്പൊടികളൊക്കെ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുരുമുളകും മീറ്റ് മസാലയാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചു കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പോരാതെ വരുവാണെങ്കിൽ വീണ്ടും ചേർത്താൽ മതി. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു തക്കാളി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. തക്കാളി വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കും. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. മറ്റൊരു രണ്ട് മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുക്കായി വരട്ടെ. ആ തക്കാളി ഇവിടെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. കുതിർത്തെടുത്ത സോയാ ചങ്ക്സ് ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകി നല്ലതുപോലെ പിഴിഞ്ഞതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തതാണ്. അത് ഇതിനകത്തേക്ക് ചേർത്ത് ഈ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സാക്കാം. ഇനി ഇതെല്ലാം മസാലയായിട്ട് നല്ലതുപോലെ മിക്സാക്കിയെടുക്കാം. ഈ സമയം നോക്കി ഇതിൻ്റെ എരിവും ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് പോരാതെ വരുവാണെങ്കിൽ ചേർത്ത് കൊടുക്കും. ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. നമ്മൾ ചേർത്ത സോയാ ചങ്ക്സ് റോസ്റ്റായി വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്താൽ മതി. ഇത് ഈ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സായിട്ട് ഇതൊന്ന് റോസ്റ്റായി വരട്ടെ. സോയാ ചങ്ക്സ് മസാലയുമായിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ വീണ്ടും ഒന്നുകൂടെ തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വരട്ടെ. ഇതിലേക്ക് അല്പം കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. സോയാ ചങ്ക്സ് റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു അരയേഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെ നന്നായിട്ട് നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്.
ഇതിൻ്റെ എരിവും ഉപ്പും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സോയ ചങ്ക്സ് നല്ലതുപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി, നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് ബീഫ് റോസ്റ്റിൻ്റെ അതേ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സോയ ചങ്ക്സ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.